ഹായ്, സിവ്യാസ് റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എന്നാൽ വളരെ ആരോഗ്യപ്രദവും രുചികരവുമായ ഒരു പലഹാരമാണ്. ഒരു ഈവനിങ് സ്നാക്സാണ് എഗ് കടല ഫ്രൈ. അപ്പോൾ നമുക്കതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 100 ഗ്രാം വെള്ളക്കടല കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ മുളക് പൊടി നിങ്ങൾക്ക് ഓപ്ഷണലാണ്, എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മളൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വലിയ സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളക് വേണം. 2 പച്ചമുളക് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് വേണം. 1 2 കറിവേപ്പിലയും നമുക്കിതിലേക്ക് ആവശ്യമാണ്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഗരം മസാല പൊടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പൊടിക്കാത്ത മസാലയുടെ കൂട്ട് നല്ലോണം പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് പെപ്പർ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് വേണം. പിന്നെ അധികം സമയം കളയണ്ട, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ മുട്ട ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിച്ച് പതപ്പിക്കില്ലേ. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ആ മുട്ട 3 ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് അതിലേക്ക് സ്വല്പം മുളക് പൊടി ചേർക്കാം. അപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം മുളക് പൊടി ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഈ മുട്ടയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ മുട്ട നമ്മൾ മുളക് പൊടി ഇടുകയാണെങ്കിൽ നല്ലോണം മുളക് പൊടിയുടെ കട്ടയെല്ലാം ഉടച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള എല്ലാ ചേരുവകളും നമുക്ക് പതിയെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യുക, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന സവാള മുഴുവനും ആഡ് ചെയ്യേണ്ട, ഒരിത്തിരി സവാള നമ്മൾക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ച് കൊടുക്കാം. അപ്പോൾ സവാളയെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് മുട്ടയിലേക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരിത്തിരി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്, നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ആ കളർ. അപ്പോൾ ഞാനതൊരു 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഏകദേശം കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും സവാളയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കുക, അടിയിൽ പിടിക്കരുത്, തീ ഒന്ന് കുറച്ച് വെച്ചോളൂ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അധികം ചിക്കി കൊടുക്കരുത്, ഒന്ന് വലിഞ്ഞ മതി. എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റണേന് മുമ്പ് തന്നെ നമ്മളിതിലേക്ക് കടലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. അതിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ മുട്ടയിൽ ഒരു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് വറ്റി നല്ലോണം മുട്ട വെന്ത് വരണം. അപ്പം നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. തീ എപ്പോഴും സൂക്ഷിക്കണം, അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പം നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കടല ഫ്രൈ ഏകദേശം നല്ലോണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കുരുമുളകൊടിയും കൂടെ ചേർത്തു. ഇനി പൊടികളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആവണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഗരം മസാലയുടെയും ആ കുരുമുളക് പൊടിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതുവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് നോക്കാം. ഇനി ഇവിടെ നമ്മൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്സ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ് കടല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൻ്റെ സ്പൈസൊക്കെ ഇത്തിരി കുറച്ചിട്ടാണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എരിവ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് എരിവ് കൂട്ടിയും ഇടാം. നല്ല രസമുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ഐറ്റമാണിത്. ആ പൊടിയെല്ലാം ഒന്ന് മൂത്ത് കിട്ടണ വരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. എല്ലാവർക്കും ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടല ഫ്രൈ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അതുപോലെ പ്രഗ്നൻ്റ് ആയ ലേഡീസിനും ഇത് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇതിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ ഞാനൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാളയിൽ ഞാൻ ഇത്തിരി പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും മുളകുപൊടിയും വിനീഗറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം തിരുമ്മിയെടുത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഈ ചമ്മന്തി ഇതിലിട്ട് കഴിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. കണ്ടോ, ഇപ്പം നമ്മുടെ റെസിപ്പി കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഈ ഫുഡാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കുക. ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.